എല്ലാവർക്കും ഡ്രീം കാച്ചേഴ്സ് ടേക്ക് ടൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മിച്ചറാണ്. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള മിച്ചറാണ്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിച്ചറാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ മിസ്സാവാതെ കാണാൻ പറ്റും. നമുക്ക് ഈ സൂപ്പർ ആയിട്ടുള്ള മിച്ചർ റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കടലപ്പൊടി 2 കപ്പളവ്, 1/2 കപ്പ് അരിപ്പൊടി, ഇത് ഇടിയപ്പത്തിനും ആപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി, ഞാൻ നല്ല കളർ കിട്ടാനും അതേപോലെ എരിവ് കുറയാനൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, പൊടിയുപ്പ്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് പൊട്ടുകടല, 1/2 കപ്പ് നിലക്കടല. ഇപ്പോൾ എൻ്റെ കയ്യിൽ തോലില്ലാത്ത നിലക്കടല ഉള്ളത്, അപ്പോൾ തോലുള്ള നിലക്കടല ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാവും നല്ലത്. കായത്തിൻ്റെ പൊടി, പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതിലാണ് ഞാൻ മിച്ചറിനുള്ള സേവ റെഡിയാക്കുന്നത്. അതുപോലെ മിച്ചറിലുള്ള ബൂന്തി റെഡിയാക്കുന്നത് ഇതുപോലെയുള്ളൊരു കയ്യിൽ വെച്ചിട്ടാണ്. പിന്നെ ഇത് വറുത്തെടുക്കാനായിട്ടുള്ള ഓയിലും കുറച്ച് വെള്ളവും ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് മിച്ചറിനുള്ള സേവ് റെഡിയാക്കലാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് കടലമാവെന്ന് 1 കപ്പ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു ബൗളിലുള്ളത് 1 കപ്പാണ്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ എണ്ണ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണയിൽ നിന്ന് 1/2 ടീസ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, 1 നുള്ള് കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. മിച്ചറിൽ നമുക്ക് അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിച്ചറൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അധികമായി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രം കുഴയ്ക്കുക. ഏകദേശം 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലെ മാവ് ചുറ്റിച്ച് കൊടുക്കുക. കുറച്ച് മാവ് മാത്രം ആദ്യത്തെ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ചെയ്താൽ മതി, കാരണം മേലേക്ക് മേലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഒരുപാട് നേരം വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് 1-5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, ഒരു സൈഡായിട്ടുണ്ടാവും. അപ്പോഴേക്കും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിലിടരുത്, കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഈ പതയൊക്കെ ഒന്ന് കുറയും. കണ്ടില്ലേ, നേരത്തെ തിളയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന പത ഇപ്പം ഇല്ല. അപ്പോൾ അതിനർത്ഥം ഇത് ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ, കളറിന് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിലേക്ക് ആവി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ബൂന്തി റെഡിയാക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് കടലമാവിലോട്ട് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാവുമ്പോൾ അധികം എരിവും ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ്.
കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഇഡ്ലി മാവിൻ്റെ ഒരു ഷേപ്പിലെടുക്കണം. ഇഡ്ലി മാവിൻ്റെ അത്ര കൺസിസ്റ്റൻസി മതിയാവും, ഒരുപാട് വെള്ളം കൂടി പോരുത്. അപ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് പൊന്തി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കി എടുക്കുക. ഇനി നേരത്തെ വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബൂന്തിയും വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ഓട്ടയിൽ കൂടെ താഴോട്ട് ഇങ്ങനെ വീഴുമ്പോൾ നമുക്ക് കറക്റ്റ് ബൂന്തിയുടെ അതേ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കും കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ താഴോട്ട് വീഴും. അപ്പോൾ ഇടുന്ന സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് സ്ഥലം ഒന്ന് മാറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. മേലേക്ക് മേലേക്ക് വീഴരുത്. അപ്പോൾ അതുപോലെ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ബാച്ച് ബാച്ചായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഇതും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു മിനിറ്റ്, ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാവും, അതിനുള്ളിൽ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കളറിന് ചേഞ്ചസ് വരുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് റെഡ് കളറിലാണ് കിട്ടുക, മുളക് പൊടിയൊക്കെ ചേർത്ത കാരണം ഒരു ലൈറ്റ് റെഡ് കളറിലാണ് കിട്ടുക. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് മഞ്ഞ കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനും ഫ്രൈ ആയിക്കഴിഞ്ഞാൽ കളറിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതുപോലെ നമുക്കത് ഇളക്കുമ്പോൾ മനസ്സിലാവും ഫ്രൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കയ്യിൽ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് എന്തെങ്കിലും അതിന് മുകളൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനിതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ഓൾറെഡി ഫ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക, അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അതൊന്ന് കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. അധിക നേരമൊന്നും ചെയ്യരുത്, ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നിലക്കടലയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അപ്പോൾ അധിക നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഞാൻ കുറച്ച് കാഷ്യൂനട്ട് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മൂന്നോ നാലെണ്ണം എടുത്തതിന് ശേഷം ഇതൊന്ന് പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, അധികം നേരമൊന്നും വെച്ചിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സേവ ഒന്ന് പൊടിച്ചെടുക്കലാണ്. അപ്പോൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക, ഒരുപാട് പൊടി പൊടി ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബൂന്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ ലൈറ്റായിട്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു,
അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ആദ്യം തന്നെ അധികം ഉപ്പിടണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടാണ് മിച്ചറുള്ളത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് മിച്ചറിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചെയ്യണില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിൽ തന്നെ വെളുത്തുള്ളി ഒന്ന് തോല് കളയാതെ ചതച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിച്ചർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മിച്ചറിൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇത്ര അധികം മിച്ചർ റെഡിയാക്കാനായിട്ട് പറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.